ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് വി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നരിക്കുനി പഞ്ചായത്തിലെ പി സി പരീദ്, ഒരു പ്രവാസിയായിരുന്നു. കുറേ മുന്നേ 10 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത് പിന്നെ സ്വന്തം നാട്ടിൽ വന്ന് കൃഷി ചെയ്ത് കൃഷിയിൽ വിജയം കണ്ടെത്തിയ ഞാൻ പരീദ്ക്ക് പരിചയപ്പെടുമ്പോൾ കൃഷിയിൽ എല്ലാവരും നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്ന കാലത്ത് കൃഷി കൊണ്ട് എൻ്റെ ജീവിതം ഇത്രയും സന്തുഷ്ടമാണ്, ഒരുപാട് ലാഭമുണ്ടാക്കി എന്ന് പറയുന്ന ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടുത്തരാം. പി സി പരീദ്. പരീദ്ക്ക ഒരുപാട് കർഷക അവാർഡുകളും എല്ലാം വാങ്ങിയ ഒരാളാണ്. ഇവിടെ നരിക്കുനി പഞ്ചായത്തിനെ അറിയപ്പെടുന്നത് കൃഷി മാസ്റ്റർ എന്നാണ് പരീദ്ക്ക അറിയപ്പെടുന്നത്. VFPCK വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള, അതിൻ്റെ കീർത്തി അവാർഡും നമ്മൾ പരീദ്ക്ക തേടിയെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പരീദ്ക്കയുടെ തോട്ടങ്ങളും പരീദ്ക്ക സ്വന്തമായി നിർമ്മിക്കുന്ന ജൈവ വളവും പിന്നെ പരീദ്ക്കയുടെ ചെറിയൊരു ഇന്റർവ്യൂ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിദേശി പഴമായ റംബൂട്ടാൻ. റംബൂട്ടാൻ കേരളത്തിൽ ഒരുപാടുണ്ട്, പക്ഷേ ഇവിടെ റംബൂട്ടാൻ്റെ തൈ നമ്മൾ ഫരിക്ക് വെക്കുന്നുണ്ട്. ഇതാണ് റംബൂട്ടാൻ, രണ്ട് തരത്തിലുണ്ട്, ചുവന്ന കളറും മഞ്ഞ കളറും ഉണ്ട്. ഇതെല്ലാം വലിപ്പം ഉള്ള തൈയാണ്. ഇത് റംബൂട്ടാൻ്റെ തൈയാണ്. ഈ വലിപ്പം കൂടിയ തൈന്ന് ഫരിക്ക് വെക്കുന്നത് 300 രൂപയാണ്. ഇത് ചെറിയ തൈയുണ്ട്, ചെറിയ തൈക്ക് 100 രൂപ. അപ്പം എല്ലാവരും റംബൂട്ടാൻ കൃഷി നമ്മുടെ നാട്ടിൽ തൈ വളരൂല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റണം. എല്ലാവരും പരിധിക്കൽ എടുത്തു വന്ന് ഈ റംബൂട്ടാൻ്റെ തൈ വാങ്ങി വീട്ടിൽ വെച്ച് നോക്കണം. നമുക്ക് തന്നെ നാടൻ റംബൂട്ടാൻ നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചു തിന്നാനുള്ള സൗകര്യം നമുക്കുണ്ടാവും. Thank you.
പ്രകൃതി സ്നേഹി, മൺ സ്നേഹി, കൃഷി സ്നേഹി എന്നൊക്കെ പറയാം. നമ്മുടെ പ്രിയപ്പെട്ട പരീത്ക നമ്മുടെ കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ പരീത്ക. പരീത്ക ഇപ്പം നമുക്ക് പരീത്കൻ്റെ എല്ലാ കൃഷി സ്ഥലങ്ങളും കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചാണ്. നമുക്ക് അത് കാണാം പരീത്കൻ്റെ കൂടെ തന്നെ. ആ പപ്പായ, മൂന്ന് മാസം ഉണ്ടാകുന്ന പപ്പായ, വായ വലുക്കുന്നതിന് ഉൾപ്പെട്ട് പപ്പായ ആയില്ലേ, വായൻ്റെ തുണ വെച്ചാണ്. ആ മനസ്സിലായോ? ഇത് ഇതെങ്ങനെ വരുത്തുക? മൂന്ന് മാസം നമ്മളെ കൈ വെച്ചാൽ മൂന്ന് മാസം കൊണ്ട് കയ്യാവും. മൂന്ന് മാസം കൊണ്ട് ഇതിനും കൂടെ കായ്ക്കാവും. ആ ഇതില്ലേ, ഈ പപ്പായ മൂന്ന് മാസം കൊണ്ട് പപ്പായ കായ്ക്കും. ഞങ്ങൾ വായച്ചേട്ട് പോയി 2017 8 വെച്ച വായ വെള്ളം ഒത്തിൻ്റെ വിഷമൊക്കെ കുടുങ്ങി എല്ലാം കൂടി ആയി പോന്നു. അത് ഇതിപ്പോ ഇത് പരിധിക്ക് എത്രത്തോളം വാഴ? 2000 വാഴ. 2000 വാഴ അല്ലേ? എങ്ങനെ കായുണ്ടാണെങ്കിൽ പറമ്പിൽ വളം വേണം, വെള്ളം വേണം, കിട്ടും. അത് എവിടെ വേണമെങ്കിലും ഒരു ചാക്ക് നനച്ച് നിങ്ങൾ തൂക്കേണ്ടി പറമ്പിൽ, അതിൻ്റെ തൂട്ടിൽ തെങ്ങിൻ്റെ പേര് വന്ന് ഇങ്ങനെ പുഴുവും. കാരണം വെള്ളം തേടി വരിക, അത് മനസ്സിലാക്കിയാൽ തെങ്ങിൻ്റെ മിരട്ട് തെങ്ങ് തുറന്ന് വളർന്നോടണമെന്നില്ല. ഇതാ വാഴത്തോട്ടം വെച്ചോളി, വാഴത്തോട്ടം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാഴയ്ക്ക് വളരുന്നത് തെങ്ങങ്ങോട്ട് കൊടുക്കും. തെങ്ങിന് ശ്രദ്ധിച്ച് നോക്കി, നിങ്ങൾ താഴത്തെ തെങ്ങൊക്കെ നോക്കി, ഇതൊക്കെ നോക്കി എല്ലാം വലിച്ചു. അപ്പോൾ അതന്നെ തെങ്ങിൻ തോട്ടത്തിൽ വാഴ കൃഷി, വാഴ കൃഷി ചെയ്യാം. എല്ലാ കൃഷിയും, എല്ലാ കൃഷിയും ചെയ്യാം. തെങ്ങ് അടുപ്പിച്ച് വെക്കരുത്, അടുപ്പിച്ച് വെക്കരുത്, പഴയ രീതിയിൽ വെക്കണം. പഴയ കർഷകൻ ഞാൻ പറഞ്ഞതെന്നല്ലേ, പഴയ കർഷകരുമായിട്ട് ബന്ധപ്പെടണം. ഇപ്പോഴത്തെ പുതിയ മാനൂറ് കർഷക ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യമല്ല, അവർ എഴുതി പഠിക്കുകയാണ്. ഇത് കർഷകൻ നമ്മൾ ഉണ്ടാക്കി പഠിക്കുകയാണ്. ഇന്നിപ്പം പഴയതൊക്കെ എത്തി, മഞ്ഞൾ വേണം, ഇഞ്ചി വേണം, പായക്കത്തി വേണം, ഇതൊക്കെ പഠിച്ച് കൊല്ലത്തെ കൊറോണ വന്നതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനം കിട്ടി. കർഷകർ അന്ന് എല്ലാം ഞങ്ങളെടുത്ത് വന്ന് പഠിച്ച് സാധനവും മേടിച്ച് രാജാവ് വളത്തെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചവനെ അവരെ വിജയിപ്പിക്കട്ടെ. ഏതൊക്കെ തരം വാഴകളാണ് പ്രതീക്ഷിച്ചത്? ഏതൊക്കെ തരം വാഴകളും? ഇതല്ലേ പാളയംകോടൻ, പാളയംകോടൻ, പിന്നെ പൂവൻ, പൂവൻ, പിന്നെ ആന്ധ്രപ്പൂവൻ എന്ന് പറയും, പിന്നെ ഈ നേന്ത്രവാഴ, അങ്ങനെ മൂന്ന് ഐറ്റംസ് ഇപ്പോൾ തരും. മൂന്ന് ഇതുണ്ട്, ഗ്രാനൈൻ, അത് വെറിയ നൈസ് പെട്ടെന്ന് വചനം, അത് മൂന്ന് പെട്ടെന്ന് കൊലക്കും, പെട്ടെന്ന് കൊലക്കുന്ന ചെറിയ വായ, അതുകൊണ്ട് നേരിൽ കാണാം. ഈ ഈ കൃഷിക്കൊക്കെ പരീക്ഷ സ്വന്തം ഉണ്ടാക്കി നിർമ്മിച്ച ജൈവവളമല്ലേ ഉപയോഗിക്കുന്നത്? ജൈവവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കൃഷിയിലേ. തെളിയിച്ചു കൊടുത്താലോ, ആർക്കും തെളിയിച്ചു, ഒരു ആരും 1 കിലോ വളം കൊണ്ടുപോയാലോ, 2 കിലോ വളം കൊണ്ടുപോയാലോ അറിയാമല്ലോ താണ്ടുമ്പോൾക്ക് എത്ര ആൾക്കാർക്ക് ജൈവവളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പൊതു തലമുറ കുട്ടികൾക്ക് കൃഷി പറ്റിയിട്ട് ഒന്നും അറിയില്ല, അറിയാം പരിധിക്ക് അറിയില്ല. ഈ വേറെ സംസ്ഥാനങ്ങളിൽ വിഷമായ പച്ചക്കറികളാണ് ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്നത്. പുതിയ തലമുറയോട് പരിധിക്കൊക്കെ കൃഷിയെ പറ്റി എന്താ പറയാനുള്ളത്? കൃഷിയെ പറ്റി പറയാൻ, 1955-1957 മുൻപിൽ ഒക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് അതിന് കൃഷി ഓഫീസർ പറയൊരു 15 ഗ്രാം വരട്ട് ഗുരുടാണ്ടാണെന്നുണ്ട്. ഞാൻ അനുഭവപ്പെട്ടതാ, കോവളിൽ കവളിൽ ഈ കുത്തുന്നതിന് കുറേ 5 ഗ്രാം കണ്ട് കവള് കവളിട്ട് കൊടുക്കണമെന്ന് അന്നേത്തെ കൃഷി ഓഫീസർ പറഞ്ഞാ, പഠിപ്പിച്ചതാ നിങ്ങൾക്ക് 15 ഗ്രാം. ഇന്ന് നമ്മളത് തൊട്ടാൽ അവർ ജയിലാക്കും. ഉരുടാന്ന് പറഞ്ഞ സാധനം നമ്മളെ മനസ്സിലാക്കിയോ? അതാണ് ഞങ്ങൾ. അപ്പം എന്താ ചെയ്യേണ്ടത്? പായ അച്ഛന്മാരെയും പായ അമ്മമാരെയും തിരഞ്ഞു പിടിച്ചിട്ട് കർഷകരോട് സാധനവുമായിട്ട് ഉണ്ടാക്കുക. ഇപ്പോഴത്തെ വിത്തുകളൊന്നും, വിത്തലവിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞു, വിത്ത് ഗുണം 10 ഗുണം. ഇത് രണ്ട് വ്യത്യാസമുണ്ടോ? ഇത് പരീത്കൻ്റെ കപ്പത്തോട്ടമാണ്, കപ്പത്തോട്ടം ഇത് മൂന്നും ഫുള്ള് കപ്പയാണ്. ഇത് ആ ഈ രണ്ട്, പിന്നെ അവിടെ ചേന, ചേന നമ്മൾ കണ്ടല്ലോ, ചേന വെച്ചിരുന്നു, ഇതുപോലെ കപ്പ വെച്ചിരുന്നു. Thank you.
സുന്ദരിക്കപ്പ സുന്ദരിക്കപ്പയുടെ മൂടുതാ ഇതാണ് നമ്മുടെ സുന്ദരിക്കപ്പ. ഒരു മൂടിൽ 30 കിലോ. ഇതാ 30 പരിധിക്കാരൻ 30 കിലോ ഉണ്ടാകുന്ന കപ്പയാണ്. 30 കിലോ ആണ് സുന്ദരിക്കപ്പ. എന്താ തണുപ്പ് വെള്ളം, നല്ല ശുദ്ധമായ തണുത്ത വെള്ളം. അതിലാണ് ഒഴുകുന്ന പാറയെന്ന് വരുന്ന വെള്ളമാണ്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫരീക്കയുടെ നേഴ്സറിയിലേക്കാണ്. ഇവിടെയാണ് ചെടി തൈകളെല്ലാം ഇവിടെയാണ് വളർത്തുന്നത്. ഇവിടുന്ന് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തായ്വാനിൽ വന്ന ഗവേഷകർ ഇത് ഇവിടെ എങ്ങനെ ഇത് വിത്ത് ഉൽപ്പാദിപ്പിക്കാം എന്ന് നമ്മുടെ ഫരീദിക്കയെ ട്രെയിൻ ചെയ്ത് ഫരീദിക്ക പിന്നെ അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു തൈക്ക് 30 രൂപയാണ് ഫരീദിക്ക വാങ്ങുന്നത്. 30 രൂപ 3 മാസം കൊണ്ട് കായ്ക്കുന്ന പപ്പായയാണിത്. ഉൾഭാഗം ചുമന്ന് നല്ല മധുരമുള്ള നല്ല സ്വാദുള്ള ഇത്രയും ഹൈറ്റിൽ തന്നെ ഇത് കായ്ക്കുന്ന പപ്പായയാണെന്നാണ് ഫരീദിക്ക പറയുന്നത്. നമ്മുടെ ഫരീദിക്ക ഈ 8-9 ഏക്കറിൽ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷി സ്ഥലങ്ങൾക്ക് വേണ്ട ജൈവവളം നമ്മുടെ പരീക്ഷയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ആ ജൈവവളം എങ്ങനെ ഉണ്ടാക്കുന്നു, എത്രയാണ് അതിന് വില, എങ്ങനെ നമ്മളത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ പരീക്ഷയോട് ചോദിക്കാൻ പോകുന്നു. അപ്പം ഇതാണ് നമ്മുടെ പരീക്ഷയുടെ ജൈവവളം നിർമ്മിക്കുന്ന സ്ഥലമാണിത്. പരീക്ഷ അവിടെ ജൈവവളം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പരീക്ഷിക്കാം. പരീക്ഷ എങ്ങനെയാണ് നമ്മൾ ഈ ജൈവവളം ഉണ്ടാക്കുന്നത്? ഞാൻ ജൈവവളം ഉണ്ടാക്കുന്നത് JPCK അനുകൂലപ്പെട്ട ഒരു വളമുണ്ട്. അത് നിങ്ങൾക്ക് അത് മാത്രം ഞാൻ ഉത്തരവില്ല, ബാക്കി മുഴുവൻ ഞാൻ തരാം. അതിൽ ചാണകപ്പൊടി ഉണ്ട്, ആടുവളമുണ്ട്, കോഴിവളമുണ്ട്, മണ്ണിൻ്റെ കമ്പോഷ് ഉണ്ട്, ബയോഗ്യാസിൻ്റെ സെറിൻ, ഇങ്ങനെ കുറേ ഐറ്റംസുകൾ പതിയ അതിലുഞ്ച് കയ്യിൽ കിട്ടുന്ന എല്ലാം വളമാക്കാൻ കഴിയുന്ന മുഴുവൻ വളമാക്കി ഞാൻ അത് ചെയ്തത്. 16 ഐറ്റംസോളം സാധനം ഇട്ടിട്ടാണ്. ഏത് സാധനത്തിന് എടുത്തിട്ടാലും 15 ദിവസം കൊണ്ടാണ് ക്ലിയറായിട്ട് കാണിക്കും. ഇതാണ് ഞങ്ങളെ വളത്തിൻ്റെ ശക്തി. അപ്പോൾ പരീക്ഷ പറഞ്ഞ ഇതിൽ ഒരു തരത്തിലുള്ള രാസവളം, ഒരു തരത്തിലുള്ള കീടനാശിനി ഒന്നുമില്ല. ഇത് പ്യുവർ ജൈവവളമാണ്, ഫുൾ ജൈവവളമാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷ ഫുള്ള് ജൈവവളം, ഒരു കീടനാശിനി, ഒരു രാസവസ്തു ഇതിന് ഉപയോഗിക്കുന്നില്ല. ഈ കൃഷിയെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. പരീക്ഷ ഇത് ഇവിടുന്ന് നമ്മൾ ഈ വളം ഓരോ ചാക്ക് വെച്ച് നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. ഇത് വേണ്ട ആൾക്കാർക്ക് ഇവിടുന്ന് വിൽക്കുന്നുണ്ട്. ഇതേപോലെ ചാക്കിലാക്കി വെക്കും ഓരോ വളം. ഇതിന് എത്ര പരീക്ഷ ഒരു ചാക്കിന് നമ്മൾ ഇടാക്കുന്നത്? 600 രൂപ. ഈ ജൈവവളം ഈ ഒരു ചാക്കിന് 50 കിലോയുടെ ഒരു ചാക്കാണിത്. 50 കിലോയുടെ ചാക്കാണിത്. ഇത് 600 രൂപയാണ് ഇപ്പോഴത്തെ വില. ഇപ്പോഴുള്ള വില 600 രൂപയാണ് പരീക്ഷ പറയുന്നത്. അപ്പം നമ്മുടെ ജൈവവളം ഒരു 50 കിലോൻ്റെ മാത്രമല്ല, ഈ ചെറുതുണ്ട്. ഇത് എത്ര? 1 കിലോ? 1 കിലോ എന്നുണ്ട്, 2 കിലോ ഉണ്ട്, 5 കിലോ. 1 കിലോന് എത്ര വയ്ക്കുന്ന വരിക? 1 കിലോ 15. 1 കിലോന് 15 രൂപ. ഇത് 5 കിലോ. 5 കിലോന് 5 കിലോ
60 rupees 5 kilos 60 rupees അപ്പം എല്ലാവരും 50 kilos ചാക്കന്നെ വാങ്ങണമെന്നില്ല. ഈ ചെറിയ ചെറിയ പാക്കുകൾ ഉണ്ട്, ഇതാ ഇവിടെ കാണുന്നു. ഇതുപോലെ പാക്ക്, ഇതുപോലെ എല്ലാം പാക്കാക്കി ഇവിടെട്ടിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നാണ്. അപ്പം നമ്മൾ പരീക്കട തോട്ടം കൃഷികൾ എല്ലാം കണ്ടാണ് നടന്ന് നടന്ന് കാല് ഒഴുങ്ങി. അത്രയും സ്ഥലങ്ങൾ ഒരുപാട് കറങ്ങി കറങ്ങി എല്ലാം കണ്ടു. ഇനി എന്താണ് അടുത്ത തലമുറയ്ക്ക് കൃഷിയെപ്പറ്റി എന്താണ് അറിയാനുള്ളത്, എന്തൊക്കെ സഹായങ്ങൾ വേണം, എങ്ങനെ കൃഷി നടത്താം എന്നുള്ള എല്ലാ അറിവുകളും വേണമെങ്കിൽ പരീക്കരനെ ഡയറക്റ്റ് നമുക്ക് പരീക്ഷണം ചോദിക്കാം. പരീക്ക, എന്താണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള കാര്യം? അടുത്ത തലമുറക്ക് ഇത് തന്നെ, കർഷകർ പഴയ അച്ഛന്മാരും അമ്മമാരും പറയുന്നത് കേൾക്കുക. പഴയ അച്ഛന്മാരും വീട്ടിലുള്ള അവർ പറഞ്ഞു തരും പഴയ രീതി. പോരാതെ ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പഠിച്ചെടുത്തോളം എല്ലാ ആളുകൾക്കും ഇത് തികച്ച് മറച്ച് വെക്കാതെ പറഞ്ഞു കൊടുക്കും, തികച്ച് മനസ്സിലാക്കി കൊടുക്കും. ഒരു ചെടി എങ്ങനെ ഉണ്ടാകണോ, പൂളെങ്ങനെ വറക്കണോ, ഒരു അസുന്ദരി എന്ന് പറഞ്ഞാൽ പൂള മുറ്റത്തുണ്ടാക്കുന്ന രീതി തന്നെ പറഞ്ഞുതരാം. ഒരു ചാക്ക് എടുക്കുക, ഒരു ചാക്കിൻ്റെ അകത്ത് പൂക്കുക. അപ്പോൾ ഈ ചാക്ക് അല്ല എടുക്കേണ്ടത്, ലേശം വലിയ ചാക്ക് എടുക്കുക. അതിനകത്ത് ഫുള്ളായിട്ട് വളം നിറക്കുക, ഫുള്ളാക്കി നിറക്കുകയും ശേഷം നമുക്ക് ഇനി കിട്ടുക. അതിന് ശേഷം ഇങ്ങനെ കിടത്തി ഇടണം ചാക്കിനെ. ഇങ്ങനെ അങ്ങ് നട്ടക്ക പൂളാണ്, മനസ്സിലായോ? ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ചെങ്ങ് അങ്ങനെ നിങ്ങളത്തിൽ ഞാൻ ഇപ്പം വയൽ പറത്ത് കാണിച്ചു തന്നില്ലേ, അതുപോലെ പൂളുണ്ടാവും. അതല്ലാണ്ട് നിങ്ങൾ ചാക്ക് കുത്തനെ നട്ടാൽ, ഇങ്ങനെ കുത്തനെ നട്ടാൽ ചുക്കയും ഉരുണ്ട് പോവും, നീളം കിട്ടൂല. അതിനാണ് കിടത്തിയിട്ട് ഈ ഞാൻ രണ്ട് പേരുടെ പൂള മുറ്റത്തുണ്ടാക്കി. അത് ഒരു കൊല്ലത്ത് ഓരോരുത്തർക്ക് ഓരോ കേങ്ങ് വെട്ടി ഞാൻ പെടുത്തില്ലേ, ഓരോ കേങ്ങ് വെട്ടിയെടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ വീട്ടിൽ ആര് വന്നാലും ആദ്യം മോനെ ആദ്യം മോളെ ഒരു തണ്ടിക്ക് തരണമെന്ന് പറയും ഈ പൂള മുറ്റത്ത് കാണുമ്പോൾ. ഇതിൻ്റെ സുന്ദരി എന്നാ പേര്, സ്പെഷ്യൽ ഇതിൻ്റെ ഒറിജിനൽ പേര് മലേഷ്യൻ്റെ ഇല്ലിപ്പൂളാണ്, ഇല്ലിപ്പൂളാണ് പറയുന്നതിന്. അതേ സ്ഥാനത്ത് ഇങ്ങനെ. അപ്പം ഫരീദ്ക, ഇത്രയും ഞങ്ങളെല്ലാ പ്രതീക്ഷയുടെ എല്ലാ കൃഷി സ്ഥലങ്ങളും കാണിച്ചു തന്നു, എല്ലാ ഇതിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് പച്ചക്കറികളും തൈകളൊക്കെ ഫരീദ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനും എല്ലാത്തിനും നന്ദി പറയും ഫരീദ്ക. എല്ലാ ഇനി എല്ലാ യങ്സ്റ്റിനും ഇതേപോലുള്ള വ്യവസായത്തിലൊക്കെ ഇറങ്ങാൻ താല്പര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാം. തൈ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പപ്പായുടെ തൈയുണ്ട്, പിന്നെ അത് ഒരുപാട് തേങ്ങ, ഒരുപാട് വളം ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ കപ്പ, ഉണ്ണിക്കാമ്പ്, ഒരുപാട് സാധനം. ഒരു വണ്ടി സാധനമായിട്ട് നമ്മൾ പോകുന്നത്, ഒരുപാട് ഒരു വണ്ടി സാധനമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും പരീക്ഷണ കോൺടാക്ട് തന്നെ എല്ലാ സാധനങ്ങളും, ഒരു വ്യവസായിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നു. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ പരീക്ഷയ്ക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള സഹായവും അദ്ദേഹം ചെയ്യുന്നതാണ്. എല്ലാ തരത്തിലുള്ള കൃഷി സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്, തൈകളും എല്ലാം ഉണ്ട്. അപ്പം ഈ പ്രാവശ്യം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ നമുക്ക് അടുത്തതിൽ കാണാം. താങ്ക് യു.